2020 ജനുവരി 1 മുതൽ ഒറ്റത്തവണ ഉപയോഗിക്കാവുന്ന പ്ലാസ്റ്റിക് നിരോധിക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ പ്ലാസ്റ്റിക് മാലിന്യ തലവേദനയ്ക്ക് ചെറിയൊരളവിലെങ്കിലും ആശ്വാസമുണ്ടായേക്കാം. അതേസമയം എല്ലാ വർഷവും ബാവിക്കര വാട്ടർ അതോറിറ്റി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് ഉപ്പവെള്ളം കയറാതിരിക്കാനായി പയസിനുപുയിൽ താൽക്കാലിക തടയണക്കായി നിർമ്മിക്കാൻ ഉപയോഗിച്ച പ്ലാസ്റ്റിക് ചാക്കുകൾ നീക്കം ചെയ്യാൻ ഇതുവരെ നടപടിയില്ല. ഉപ്പുവെള്ളം കയറുന്നത് തടയാനാണ് കഴിഞ്ഞ 30 വർഷക്കാലത്തിലേറെയായി പ്രതിവർഷവും ലക്ഷങ്ങൾ ചെലവഴിച്ച് താൽക്കാലിക തടയണ നിർമ്മിക്കുന്നത്. പ്ലാസ്റ്റിക് ചാക്കുകളിൽ മണ്ണ് നിറച്ച് അടുക്കുകളായി വെച്ച് നിർമ്മിക്കുന്ന തടയണയുടെ ഫലം 1-2 മാസമാണ് ഗുണം കിട്ടുക. വേലിയേറ്റം കാരണം ഉപ്പുവെള്ളം കയറുകയും പിന്നെ ആ വെള്ളത്തിന് ഉപ്പിന്റെ കാഠിന്യം കൊണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് പതിവ് കാഴ്ച. താൽക്കാലിക അണക്കെട്ടിനായി പുഴയിൽ വർഷങ്ങളായി നിക്ഷേപിച്ച പ്ലാസ്റ്റിക് ചാക്കുകളും കനത്ത പരിസ്ഥിതി പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ഓരോ വർഷവും താൽക്കാലിക തടയണയുടെ പേരിൽ പയസ്വിനിയിൽ അധികൃതർ തള്ളുന്നത് ലക്ഷക്കണക്കിന് പ്ലാസ്റ്റിക് ചാക്കുകളാണ്. പുതിയ തടയണകൾ നിർമ്മിക്കുമ്പോൾ മുൻവർഷം നിർമ്മിച്ച തടയണയുടെ ചാക്കുകൾ നീക്കണമെന്നാണ് നിയമമെങ്കിലും അധികൃതർ ഇതിന് മെനക്കെടാറില്ല. കഴിഞ്ഞ 7 വർഷം നിർമ്മിച്ച തടയണയുടെ അവശിഷ്ടങ്ങൾ വരെ ഇപ്പോഴും പുഴയിൽ കാണാൻ സാധിക്കും. അതിനു മുമ്പുള്ളവയെല്ലാം പുഴയുടെ അടിത്തട്ടിൽ മണൽമൂടി കിടക്കുകയാണ്. കാസർഗോഡ് നഗരത്തിലെയും സമീപത്തെ 5 പഞ്ചായത്തുകളിലെയും ജനങ്ങൾ അനുഭവിക്കുന്ന ശുദ്ധജല പ്രശ്നത്തിന് പരിഹാരമായിട്ടാണ് തടയണ നിർമ്മിക്കുന്നത്. ഓരോ വർഷവും കുന്നുകൂടിയ പ്ലാസ്റ്റിക് ചാക്ക് നിറഞ്ഞ വെള്ളമാണ് വാട്ടർ അതോറിറ്റി പമ്പിംഗ് കേന്ദ്രത്തിലേക്ക് എത്തിക്കുന്നത്. ഇത് കുടിച്ചാൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നത്തിന് കാരണമാവുകയാണ് ചെയ്യുന്നത്. ഏറെ കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആലൂർ മുനമ്പിൽ നിർമ്മാണം പുനരാരംഭിച്ച സ്ഥിരം തടയണയുടെ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കും. ഇതിന്റെ നിർമ്മാണം പൂർത്തിയാവുകയും പുഴയിൽ വെള്ളം കെട്ടി നിർത്തുകയും ചെയ്താൽ പുഴയിൽ കെട്ടിക്കിടക്കുന്ന ചാക്കുകൾ നീക്കം ചെയ്യാൻ വലിയ പ്രയാസമായിരിക്കും. ഇതിനു മുമ്പായി പുഴയിൽ നിന്നും പ്ലാസ്റ്റിക് ചാക്കുകൾ നീക്കാനുള്ള നടപടി അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ വരും നാളുകളിൽ ഗുരുതരമായ ആരോഗ്യ പാരിസ്ഥിതിക പ്രശ്നത്തിന് കാരണമായേക്കാം.